1948 ജനുവരി 14 നാഥുറാം ഗോഡ്സെയും നാരായൺ ആപ്തെയും ഹിന്ദു മഹാസഭാ അംഗവും ആയുധ ഇടനിലക്കാരനുമായ ദിഗംബർ ബാഡ്ഗേയ്ക്കൊപ്പം ബോംബെയിലെ സവർക്കർ സദനിലെത്തി. തോക്കും ഗ്രനേഡും ഡിറ്റണേറ്ററും വയറുകളും അടങ്ങുന്ന ബാഗുമായാണ് ഇവർ എത്തിയിരുന്നത്. സവർക്കറുടെ മുറിയിലേക്ക് ഏതു നിമിഷവും കടന്നു ചെല്ലാൻ അനുമതിയുള്ളവരായിരുന്നു ഗോഡ്സെയും നാരായൺ ആപ്തെയും. ദിഗംബർ ബാഡ്ഗേയിൽ നിന്ന് ആയുധങ്ങൾ സൂക്ഷിച്ച് ബാഗ് വാങ്ങി ഗോഡ്സെയും ആപ്തെയും സവർക്കറെ കണ്ടു. ബാഡ്ഗേയോട് പുറത്തിരിക്കാൻ പറഞ്ഞു. 10 മിനിറ്റിനകം ഇരുവരും പുറത്തേക്ക് വന്നു. ശേഷം തങ്ങൾക്ക് മുമ്പേ സവർക്കർ സദനിലെത്തിയ മദൻലാൽ പഹുവയോട് വിഷ്ണു കർക്കരയോടും ആയുധങ്ങളുമായി ഡൽഹിയിലേക്ക് പുറപ്പെടണമെന്ന് നിർദ്ദേശിച്ചു. വിഭജനശേഷം പാകിസ്ഥാനിൽ നിന്ന് എത്തിയ പഞ്ചാബി അഭയാർത്ഥിയായിരുന്നു പഹുവ. കർക്കരെ ഹിന്ദു മഹാസഭാ പ്രവർത്തകന്. സവർക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ആപ്തെ ഡൽഹി യാത്രയിൽ തങ്ങളോടൊപ്പം ചേരാൻ ബാഡ്ഗേയോട് ആവശ്യപ്പെട്ടു. ബാഡ്ഗെ പൂനെയിലേക്ക് പോയി ജനുവരി 17 മടങ്ങിയെത്തി ഗോഡ്സെയ്ക്കും ആപ്തേക്കുമൊപ്പം ചേർന്നു. ഡൽഹിയിലേക്ക് പോകും മുമ്പ് സവർക്കരെ അവസാനമായി ഒന്നുകൂടെ കാണാൻ ഗോഡ്സെ ആഗ്രഹിച്ചു. അങ്ങനെ മൂവരും വീണ്ടും സവർക്കർ സദനിലെത്തി. ഗോഡ്സെയും ആപ്തെയും മുകൾ നിലയിലെ മുറിയിൽ കയറി സവർക്കറെ കണ്ടു. തിരിച്ചിറങ്ങുമ്പോൾ വിജയശ്രീലാളിതരായി മടങ്ങി വരൂ എന്ന് സവർക്കർ ഇവരോട് പറഞ്ഞു. ഗാന്ധിവധത്തിൽ പിന്നീട് മാപ്പുസാക്ഷിയായ ബാഡ്ഗേയുടെ മൊഴി ഇങ്ങനെ. സവർക്കർ സദനിൽ നിന്നും പുറപ്പെടവേ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സുഹ്രാവാർദി എന്നിവരെ തീർത്തു കളയണമെന്ന് സവർക്കർ തീരുമാനിച്ചുവെന്നും ആ ജോലി തങ്ങളെ ഏൽപ്പിച്ചെന്നും ആപ്തെ എന്നോട് പറഞ്ഞു. 1948 ഫെബ്രുവരി 4 RSS രാജ്യത്ത് അനഭിലഷണീയവും അപകടകരവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തും RSS അംഗങ്ങൾ തീവയ്പ്, കവർച്ച, കൊള്ള, കൊലപാതകം എന്നിവയുൾപ്പെടുന്ന അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അനധികൃത ആയുധങ്ങളും വെടിക്കോപ്പുകളും ശേഖരിക്കുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. തീവ്രവാദ മാർഗങ്ങൾ അവലംബിക്കാനും തോക്കുകൾ ശേഖരിക്കാനും സർക്കാരിനെതിരെ അതൃപ്തി സൃഷ്ടിക്കാനും പോലീസിനെതിരെ സൈന്യത്തെയും കീഴ്പ്പെടുത്താനും ആളുകളെ പ്രേരിപ്പിക്കുന്ന ലഘുലേഖകൾ പ്രചരിപ്പിച്ചു. ഇതെല്ലാം രഹസ്യമായാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൊല്ലപ്പെട്ടിട്ടും മലയാളിയുടെ പിന്മുറക്കാരാൽ നിരന്തരം കൊല്ലപ്പെടുന്ന രക്തസാക്ഷി ഒരിക്കൽ കൊല്ലപ്പെട്ടിട്ടും കൊലയാളിയുടെ പിന്മുറക്കാരാൽ നിരന്തരം കൊല്ലപ്പെടുന്ന രക്തസാക്ഷിയാണ് മഹാത്മാഗാന്ധി. 1948 ജനുവരി 30 ഡൽഹി ബിർള മന്ദിരത്തിന് സമീപം നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഹിന്ദുത്വ തീവ്രവാദിയുടെ വെടിയേറ്റ് ഗാന്ധിജി രക്തസാക്ഷിത്വം വരിച്ചെങ്കിൽ പിന്നീടെങ്ങോട്ട് ഗോഡ്സെയുടെ പിന്മുറക്കാർ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടുന്നു. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 മുതൽ ഹിന്ദു മഹാസഭ ജനുവരി 30 ശൗര്യ ദിവസമായി ആചരിക്കുന്നു. 2019 ഹിന്ദു മഹാസഭ ജനറൽ സെക്രട്ടറി പൂജാ ശകുൻ ഗാന്ധി ചിത്രത്തിൽ പ്രതീകാത്മകമായി നിറയൊഴിച്ചുകൊണ്ടാണ് ശൗര്യ ദിവസ് ആചരിച്ചത്. അതിനു തൊട്ടുമുമ്പ് അവർ ഗോഡ്സെയുടെ ചിത്രത്തിൽ ഹാരാർപ്പണം നടത്തി. 20 നഗരങ്ങളിൽ ഗോഡ്സെയ്ക്കായി സംഘപരിവാർ അമ്പലം കെട്ടി പൂജ നടത്തുന്നു. UP മീററ്റിൽ ഗോഡ്സെ ക്ഷേത്രത്തിന്റെ കാവൽക്കാരനും പൂജാരിയുമായ അശോക് വർമ്മ അടുത്തിടെ പറഞ്ഞത് രാജ്യത്ത് മാറ്റത്തിന്റെ കാറ്റ് വീശാൻ തുടങ്ങിയെന്നും ഗോഡ്സെ യാഥാർത്ഥ രാജ്യസ്നേഹിയാണെന്നുമാണ്. ഗാന്ധിജി രാജ്യദ്രോഹിയാണെന്ന് ജനം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും വർമ്മ നിർജ്ജലം പറഞ്ഞു. രാജ്യത്താദ്യമായി ഗോഡ്സെയ്ക്ക് പ്രതിമ ഉയർന്നതും മീററ്റിലാണ്. ഗുജറാത്തിലെ സ്കൂൾ പരീക്ഷയിൽ ഗാന്ധിജി എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം പ്രത്യക്ഷപ്പെട്ടു. ഗാന്ധിവധത്തിന്റെ മസ്തിഷ്കമായി പ്രവർത്തിച്ച VD സവർക്കറെ രാഷ്ട്രപിതാവാക്കാനാണ് ഹിന്ദുത്വ തീവ്രവാദികളുടെ ഏറ്റവും പുതിയ ശ്രമം. ബ്രിട്ടീഷ് തടവറയിൽ നിന്ന് മാപ്പപേക്ഷ നൽകാൻ സവർക്കറെ നിർബന്ധിച്ചത് ഗാന്ധിജിയാണെന്ന പ്രചാരണം രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രത്തിന് ഏറ്റുപിടിക്കുകയാണ്. ഹിന്ദുരാഷ്ട്രമെന്ന RSS സ്വപ്നത്തിന് ഗാന്ധിജിയുടെ ഓർമ്മകൾ വിലങ്ങുതടിയാണ്. രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന തീവ്ര ഹിന്ദുത്വവാദി നാഥുറാം വിനായക് ഗോഡ്സെ RSS-കാരൻ ആയിരുന്നു. പതിറ്റാണ്ടുകളായി പല വേദികളിൽ പല സാഹചര്യങ്ങളിൽ സംഘപരിവാറുകാർ തീർത്തും നിഷ്കളങ്കമായി ഉയർത്തുന്ന സംശയമാണിത്. 1938 ഗോഡ്സെ തന്നെ RSS അംഗത്വം രാജിവെച്ചതായി വാദത്തിൽ ഊന്നിയാണ് മുമ്പും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നടക്കുന്ന ഈ വ്യാജ പൊതുബോധ നിർമ്മിതി. ഗാന്ധിവധത്തിന്റെ രക്തക്കറ കഴുകിക്കളയാൻ RSS കിണഞ്ഞു ശ്രമിക്കുമ്പോഴും മരണം വരെ ഗോഡ്സെ RSS-കാരനായിരുന്നുവെന്ന് ആവർത്തിക്കുകയാണ് ഗോഡ്സെയുടെ കുടുംബാംഗങ്ങൾ. RSS-ന്റെ ആശയ അടിത്തറയായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ആവിഷ്കരിച്ച VD സവർക്കറുടെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ, സവർക്കറുടെ ഭവനത്തിലെ നിത്യ സന്ദർശകനും. അതിനെല്ലാം ഉപരിയാണ് ഗാന്ധിവധത്തിൽ കൂട്ടുപ്രതിയായിരുന്ന മറ്റൊരു ഗോഡ്സെ സഹോദരൻ ഗോപാൽ ഗോഡ്സെയുടെ വാക്കുകൾ. ഞങ്ങൾ ഗോഡ്സെ സഹോദരരെല്ലാവരും വീട്ടിലേക്കാൾ RSS
ശാഖയിൽ വളർന്നവരാണ്. 1932 ആർ എസ് എസിൽ ചേർന്ന നാംതുറ ആജീവനാന്തം അതിൽ നിന്ന് പുറത്തു വരികയോ പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന് ഗോപാൽ ഗോഡ്സെയുടെ ചെറുമകൻ സത്യകി സവർക്കറും പറയുന്നു. ഗാന്ധിജിയെ കൊന്നതിന് 1949 നവംബർ 15 നാദുറ തൂക്കിലേറ്റപ്പെട്ടത്. തൂക്കിലേറ്റപ്പെടുന്നതിന് തൊട്ടുമുമ്പായി ഗോഡ്സെ അവസാനമായി ചൊല്ലിയ സംസ്കൃത വരികളെങ്കിലും ആർ എസ് എസിനെ തള്ളിപ്പറയാനാകില്ല. 1939 ആർ എസ് എസ് ഗണഗീതമായി അംഗീകരിച്ച നമസ്തോ സദാ വത്സലെ എന്നാരംഭിക്കുന്ന വരികളായിരുന്നു 1938 ആർ എസ് എസിൽ നിന്ന് രാജിവെച്ചതായി പറയപ്പെടുന്ന ഗോഡ്സെ അവസാനമായി ഉച്ചരിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.